ഇപ്പോഴത്തെ ചൂടിന് പെർഫെക്റ്റ് ആണ് തണ്ണിമത്തങ്ങ. തണ്ണിമത്തങ്ങ മുറിച്ച് അത് ചെറിയ പീസാക്കാം. ചെറിയ പീസാക്കിയാൽ നമുക്ക് കുരു എടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും. പരമാവധി എല്ലാ കുരുവും എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ഗ്ലാസ് ഷെയ്ക്കാണ് വേണ്ടത്, അതിനാവശ്യമായ മുറിച്ച് തണ്ണിമത്തങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വീട്ടിൽ റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ റോസ് സിറപ്പ് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ റോസ് സിറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് റോസ് സിറപ്പ് ആഡ് ചെയ്യാത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. തണ്ണിമത്തന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല. തിളപ്പിച്ച് തണുപ്പിച്ച് പാലും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ടൊന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാലറിയാതെ കുറച്ച് കുറഞ്ഞു പോയി, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേറെ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ചെറിയൊരു പണിയുടെ ബാക്കിയുണ്ട്. തണ്ണിമത്തങ്ങ വളരെ ചെറുതായിട്ട് മുറിച്ച് ഷെയ്ക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള നല്ല ഫുഡിൻ്റെ വിശേഷങ്ങൾക്കായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡൈൻ ഇൻ കൊച്ചി ഒന്ന് ഫോളോ ചെയ്യുക.